കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊല്ലത്തെ നക്ഷത്ര ഫലമാണ് 1199 ചിങ്ങമാസം 1ാം തീയതി മുതൽ 1199 കർക്കിടകം കൂടിയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അതിൽ ഓരോ നക്ഷത്രങ്ങളിലും വിവരം പറഞ്ഞു പോകാനുണ്ടാവും ഇന്ന് പറയാൻ പോകുന്ന നക്ഷത്രം പുണർദ നക്ഷത്രം പുണർദ നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് പക്ഷേ ഈ 1199 പുതുവർഷം ആ വർഷം എങ്ങനെ ഇരിക്കും ത്രൂ ഔട്ട് ഒരു കൊല്ലത്തെ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ നക്ഷത്രങ്ങൾക്കും അതുകൊണ്ട് പുണർദ നക്ഷത്രം ആ വ്യക്തികൾക്ക് ഈ ഒരു കൊല്ലത്തെ ഫലം എങ്ങനെ ഒരു കൊല്ലം പറഞ്ഞാൽ ചിങ്ങമാസം 1ാം തീയതിമാർക്ക് കർക്കിടകമാസം 31 അല്ലെങ്കിൽ 30 കൂടിയ കാലത്തെയാണ് അത് പറയേണ്ടത് ഒരു 12 മാസത്തെ ഫലങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും പുണർദ നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് ദേവഗണം പോലെ നല്ലൊരു നക്ഷത്രമാണ് പുണർദ കാരണം രോഹിണി പുണർദ എന്നുള്ള നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട് രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് പുണർദ നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് അദ്ദേഹം കർക്കിടകൂറിലായിട്ട് പുണർദ നക്ഷത്രം എന്ന് പറഞ്ഞാൽ രണ്ട് കൂറിലാവാം ആദ്യത്തെ 45 നാഴിക മിഥുനക്കൂറിലും അവസാനത്തെ 15 നാഴിക കർക്കിടകൂറിലാവാം അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഒരു നക്ഷത്രമാണെങ്കിൽ തന്നെ രണ്ട് രാശിയിൽ പെടാം അല്ലെങ്കിൽ ഒരേ രാശിയിൽ തന്നെ പെടുന്നതാണ് മിക്കതും എന്തായാലും അതൊന്നും മോശമല്ല നല്ലൊരു കാര്യമാണ് പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത പുണർനക്ഷത്രത്തിൻ്റെ പല പ്രത്യേകതകളുമുണ്ട് എന്തായാലും ഈ കൊല്ലം പുണർദ നക്ഷത്രക്കാർക്ക് കുറച്ചൊക്കെ മോശത്തരവുമുണ്ട് നല്ലതുമുണ്ട് മോശത്തെ മോശ ഫലങ്ങളൊക്കെ കിട്ടുക ദോഷമായ ഫലം വളരെ കുറവും ഭാഗ്യപുഷ്ടിയുള്ള ഭാഗങ്ങൾ കുറേ അധികവുമാണ് മുക്കാൽ ഭാഗം ഗുണം കാൽ ഭാഗത്തിൽ ലേശം ദോഷങ്ങൾ ഗുണങ്ങൾ വളരെ നല്ലതാണ് ഇയാളുടെ എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും കല്യാണമൊക്കെ കഴിക്കണം കണക്ക് പ്രണയം വേണം അപ്പം ഇതിൽ തന്നെ വെച്ചാൽ ആദ്യം തന്നെ ആ പ്രണയ പരാജയം എന്നാണ് പറയണത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു 2-4 മാസം കൂടി ആ വേദന അനുഭവിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ ദീർഘായുസ്സുണ്ട് ഇവർക്ക് ഈ ലക്ഷണം ഒരു കൊല്ലത്തിനല്ല കുറച്ച് കാലങ്ങൾക്കൊക്കെ ദീർഘായുസ് ഇഷ്ടം പോലെ ഉണ്ട് പൂർവമായി പരീക്ഷയതിൽ പശ്ചാത്തല ലക്ഷണമാതിശയെന്നാണ് ആദ്യം ആയുസ്സിനെ പറ്റി ചിന്തിക്കണം പിന്നീടാണ് മറ്റ് ഫലങ്ങളെപ്പറ്റിയോ ആയ ചിന്തിക്കേണ്ടതാണ് പൂർവം ആയുസ്സിനെ പറ്റി ചിന്തിക്കണം പശ്ചാത്തല പിന്നീട് ലക്ഷണങ്ങൾ പറയണമെന്നാണ് അപ്പോൾ ഇഷ്ടംപോലെ ആയുസ്സുണ്ടെന്നാണ് കാണുന്നത് എന്തായാലും ഇവർക്ക് സന്തോഷിക്കാൻ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് സൗന്ദര്യവർദ്ധനവ് നവീന വസ്ത്രാഭരണ ലബ്ധി പഠിക്കേണ്ട വിഷയങ്ങൾ ആദ്യം അത് ഉപരിപഠനത്തിനൊക്കെ സന്താനങ്ങൾക്ക് ചേരാൻ കഴിയില്ലായിരിക്കുമോ അത് കിട്ടില്ലായിരിക്കുമോ വിചാരിച്ച വിഷയം കിട്ടില്ലായിരിക്കുമോ എന്നുള്ളൊരു പരിഭ്രമമൊക്കെ ഉണ്ടാവാം പക്ഷേ പുണർദ നക്ഷത്രക്കാർക്ക് അവസാനം അത് കൈവരിക്കാൻ കഴിയും കാരണം മിഥുനക്കൂറിലുള്ളവർക്കാണത് കൂടുതൽ സാധ്യത കർക്കിടക്കൂറായാലും അത് മോശമല്ല അപ്പോൾ പുണർദ നക്ഷത്രക്കാർക്ക് ഏത് വിഷയത്തിൽ നിന്നാണോ ഉപരിപഠനം നടത്തേണ്ടതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് പഠിച്ച സ്ഥലത്തല്ല വേറെ സ്ഥലത്ത് അതേ വിഷയം തന്നെ കിട്ടിയിട്ട് കൂടുതൽ ഉപരിപഠനം നടത്താൻ കഴിയും അത് നല്ലൊരു കാര്യമാണല്ലോ അതുപോലെ തന്നെ കൃഷിക്കൊക്കെ ആദ്യം ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നീട് കാർഷിക കാര്യങ്ങളൊക്കെ നഷ്ടം സംഭവിക്കാം പിന്നെ കൃഷിപ്പണി ചെയ്തുകൊണ്ടൊന്നും മെച്ചം ഉണ്ടാവില്ല ആദ്യത്തെ ഒരു തവണ മാത്രം അത് ശരിപ്പെടും പിന്നെയും കൃഷികളൊക്കെ 3 പ്രാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ 2 വട്ടമൊക്കെ എടുക്കുന്നുണ്ട് പിന്നത്തെ അത്ര ഗുണമാവാൻ സാധ്യതയില്ല പിന്നെ എന്താണ് പ്രധാന കാര്യങ്ങളെന്ന് വിചാരിച്ചാൽ ഈ പല ക്ഷേത്രങ്ങളിലും പോയിട്ട് തൊഴാൻ പറ്റും പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കുക അത് പുണർദ നക്ഷത്രക്കാർക്ക് ഒരു നല്ല കാര്യമാണ് വിനോദം എന്നും പറയുക നല്ലൊരു കാര്യമാണത് അതുപോലെ തന്നെ വിനോദസഞ്ചാരം നടത്താൻ സാധ്യത ഉണ്ട് അവർക്കും കുടുംബാംഗങ്ങൾക്കടക്കം ആ വിനോദസഞ്ചാരം നടത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ അറിവ് കുറക്കെ വർദ്ധിക്കാം ഇപ്പോൾ ഇവിടെ എവിടെയും പോകാത്ത ആളാണെങ്കിൽ കേരളം വിടാത്ത ആളാണെങ്കിൽ തമിഴ്നാട് കണ്ടാലും ആന്ധ്രാപ്രദേശം കണ്ടാലും ബോംബെ കണ്ടാലും കൽക്കട്ട കണ്ടാലും ഡൽഹി കണ്ടാലും പിന്നെ
ആന്ധ്ര അങ്ങനെ എല്ലാ ദിക്കിലും പോയിട്ട് അവിടെ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും മനസ്സിലാക്കുക, അവിടെ ജീവിത സമ്പ്രദായത്തെയും മനസ്സിലാക്കുക, അവിടുത്തെ ആ കെട്ടിടങ്ങളുടെയും മറ്റൊക്കെ അസ്ഥിതികൾ മനസ്സിലാക്കുക, അവരുടെ വാഹനങ്ങൾ കാര്യങ്ങൾ സൗകര്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കുക. അങ്ങനെ കണ്ടിട്ട് പഠിക്കാൻ പറ്റിയതാണ് വിനോദസഞ്ചാരം. അതിനുവേണ്ടി കുറേ ദിവസങ്ങൾ മെനക്കെടണം എന്നല്ല പറഞ്ഞത്, കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ്, ആദ്യം പ്ലെയിനിലൊന്നും കയറാത്ത ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് പ്ലെയിനിൽ പോകേണ്ട കാര്യങ്ങൾ, തീവണ്ടിയിലാണെങ്കിൽ അതൊക്കെ അറിയാത്ത ആൾക്കാരുണ്ട്, വേറെ ചിലരൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടായിട്ട് ഇരുന്നോളൂ എന്ന് പറയാം, പക്ഷേ ടിക്കറ്റ് വാങ്ങൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ തന്നെ പലർക്കും അറിയില്ല. എല്ലാം അറിയുന്നതാണ് ധരിക്കുക, ഒരു മണി ഓർഡർ അയക്കാൻ പലർക്കും അറിയില്ല, കാരണം അവർക്ക് മണി ഓർഡർ വാങ്ങുന്നവരാണ്, അയക്കുന്ന കാര്യം അവർക്ക് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അത് നമുക്കത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റൊക്കെ പഠിച്ച ആൾക്കാർക്കൊരു ലെറ്ററൊക്കെ അയക്കണമെങ്കിലോ അല്ലെങ്കിൽ മണി ഓർഡർ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് അയക്കണമെങ്കിലോ ഒക്കെ അറിവ് അത് പഠിപ്പിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും അലച്ചിൽ ഉണ്ടാവും ധാരാളം. പിന്നെ ഇയാൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു സമ്മത വിജയം ആദ്യം ഇവർക്കൊന്ന് കാണാം. പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അതിനെ ഒരു മങ്ങലേക്കുന്നൊരു സംഭവവികാസം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. എന്തു തന്നെയായാലും ഈശ്വര വിശ്വാസികളാണ് പുണർന്നം, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ അവർക്കില്ല. എൻ്റെ ഈശ്വര, എൻ്റെ കൃഷ്ണ, അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ശ്രീരാമസ്വാമി എന്നൊക്കെ കണ്ട് വിചാരിച്ചാലും അത് നമ്മളെ പുറമേക്ക് ഉച്ചരിച്ചാലും അത് നല്ല സൽഗുണങ്ങളെ ലഭിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്താണ് ഈ പുണർന്നം നക്ഷത്രക്കാരൻ്റെ പ്രത്യേകത? അവർ മറ്റുള്ളവരെ അങ്ങനെ ഉപദ്രവിക്കില്ല, അവർക്ക് പല ദോഷങ്ങൾ കിട്ടും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യാൻ ഇവർ പ്രവർത്തിക്കില്ല. ഇതൊന്നും വേണമെന്നില്ല, അയൽക്കാരിൽ നിന്നും അസൂയക്കാരിൽ നിന്നൊക്കെ ശല്യങ്ങളൊക്കെ ധാരാളം ഇവർക്കുണ്ടാവും. അതിപ്പോൾ നിവൃത്തിയൊന്നുമില്ല. ഒരാൾ നന്നായി കഴിയുന്നത് വേറെ ആൾക്ക് അസൂയ ഉണ്ടാവുക, പുറത്തോട്ട് പറഞ്ഞില്ലെങ്കിൽ അതിലേക്കാൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കില്ല. ഒരു വഴി തന്നെ ഒന്ന് ചോദിച്ചു ഒന്ന് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊന്നും സഹായിക്കില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇന്നത്തെ. അവർ ക്യാമറ ആവണം, മറ്റുള്ളവർ രണ്ടാമത്തെ ആവട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ശത്രുക്കൾക്ക് ജയം ഉണ്ടാവുന്ന കുറച്ചൊരു സമയമുള്ളൂ, അത് കഴിഞ്ഞാൽ ശത്രുക്കളൊക്കെ തോൽക്കുകയാണ് ഉണ്ടാവുക. അതുമാതിരി പട്ടിണി കിടക്കേണ്ടി വരില്ലേ ഇവർ? ചില സമയങ്ങളിൽ ഇവർക്ക് പട്ടിണി കിടക്കേണ്ടി, കയ്യിൽ ധാരാളം ധനമുണ്ടായിട്ട് പോലും പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകുന്ന ഒരു നക്ഷത്രക്കാരാണ് പുണർന്നം നക്ഷത്രം. അത്യാവശ്യമായിട്ട് അവിടെ അവിടേക്ക് വേണ്ടി വരും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വണ്ടി പോകും, അല്ലെങ്കിൽ കാറ് പോകും, അങ്ങനെ ഓരോന്നും, അല്ലെങ്കിൽ അവരൊക്കെ വന്ന് ചേർന്നുണ്ടാവും. കല്യാണമൊക്കെ ആണെങ്കിൽ തന്നെ ആൾക്കാരൊക്കെ വരനും വരുമൊക്കെയിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പരിഭ്രമിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങൽ. അത് നോക്കണ സമയത്ത് ഇവർക്ക് കൃത്യനിഷ്ഠ അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവർക്ക് മുഴുവനത് അത് കൃത്യനിഷ്ഠ പരിപാലിക്കാൻ കഴിയാത്ത അവസ്ഥ വരാം. കയ്യിൽ ധനമുണ്ടായിട്ട് പോലും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരാനുള്ള കാരണങ്ങൾ ഇങ്ങനെ ചിലതാണ്. എന്നാലും അതൊക്കെ ഉണ്ടാവുന്നു. സന്താന സൗഭാഗ്യം അത് ഇവർക്കുണ്ടാവും. ഇവരുടെ കുടുംബത്തിൽ വളരെ കാലങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് വളരെ കാലമായിട്ട് പലവിധ ചികിത്സകൾ ചെയ്തിട്ടുണ്ടാവും, പല വഴിപാടുകൾ കഴിച്ചിട്ടുണ്ടാവും, പലവിധ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെയൊക്കെ ഫലം കിട്ടാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനത്തെ വ്യക്തികൾക്ക്, ആ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം കൈവരിക്കാവുന്ന ഒരു വർഷമാണ് 1199 കൊല്ലവർഷം. മറ്റു പറയുകയാണെങ്കിൽ 2023 മുതൽക്കൊക്കെ 2024, അപ്പോൾ അങ്ങനെയാണ് അത് വരിക കണക്കാക്കുമ്പോൾ. ഏതായാലും ഇവിടെ മലയാള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും കൊല്ലവർഷത്തെ പറ്റിയിട്ടും മാസങ്ങളൊക്കെ നമ്മളൊക്കെ ഈ ചിങ്ങമാസം കന്യമാസം ആ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടും അത് പറഞ്ഞു പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്താന സൗഭാഗ്യത്തിന് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അലച്ചിൽ കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും സാരമുള്ളതല്ല. അവസാന കാലത്ത് അലച്ചിൽ കുറയും. രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് ഉന്നതി കൈവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സന്താനങ്ങൾക്കൊക്കെ നല്ലോണം പഠിച്ചിട്ട് പാസ്സാവാനുള്ള ആ ലക്ഷണമുണ്ട്. അവർക്ക് വിദ്യാഭ്യാസത്തിൽ നന്നായി പഠിക്കാൻ പറ്റും. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിട്ട് നിന്നിട്ടായിരിക്കും പഠിക്കല്, കോളേജ് വിട്ടാൽ ഹോസ്റ്റലിൽ, ഹോസ്റ്റൽ വിട്ടാൽ കോളേജ്. അങ്ങനെയാകുമ്പോൾ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ കഴിയും. പിന്നെ മറ്റു പലരും അടുത്ത മുറിയിൽ നിന്നൊക്കെ ആണെങ്കിൽ അവരൊക്കെ കൂട്ടി വിളിച്ചിട്ടൊരു കമ്പൈൻഡ് സ്റ്റഡി നടത്താൻ പറ്റും. എന്തു തന്നെയായാലും അവർക്ക് പഠിച്ച് നല്ല മാർക്ക് കരസ്ഥമാക്കാൻ കഴിയും ഈ പുണർന്ന നക്ഷത്രക്കാർക്ക്. പിന്നെ പ്രത്യേകമായിട്ട് അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാവാൻ നോക്കണം, ഉണ്ടാവാതെ നോക്കണം. കാരണം മൃഗങ്ങളൊക്കെ നമ്മൾ ഇക്കൊല്ലത്തൊക്കെ സ്ഥിതികൾ കുഴയാച്ചാൽ കഴിഞ്ഞ കാലത്തെ ഇപ്പോൾ കന്നിമാസത്തിലും മറ്റ് മാസങ്ങളൊക്കെ അവന് വരാൻ പോണേയുള്ളൂ. മറ്റായാലും മേടമാസമായാലും അടവമാസമായാലും മീനത്തിലൊക്കെ ആയാലും നായക്കളെ കടിച്ചിട്ട് അനവധി ആൾക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുക മറ്റ് കഥകൾ.
അങ്ങനെയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകിച്ച് സൂക്ഷിച്ചാൽ നന്ന് ഉണ്ടായിക്കൊള്ളണം എന്നല്ല, അതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഔഷണത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഒരു സാമീപ്യം. ഡോഗ് സ്റ്റാർ ഉദിച്ചാൽ നായ്ക്കൾക്ക് പേകളകൾ കൂടുമെന്ന് പണ്ടേ ജ്യോത്സ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡോഗ് സ്റ്റാർ പറഞ്ഞൊരു സ്റ്റാറാണത്. അതങ്ങനെ കാണില്ല, ഇടയ്ക്ക് ഉദിച്ചു കഴിഞ്ഞാൽ ഈ നായ്ക്കൾക്കൊക്കെ പേകളുക, മനുഷ്യർക്കടക്കം അത് തോന്നിയതല്ല വർത്തമാനം പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവർക്കൊരു പ്രത്യേക ഗുണമുണ്ട്, ഈ ഉണർന്ന നക്ഷത്രക്കാർ ഈ വർഷം അവർ ലഹരി പദാർത്ഥങ്ങളായിട്ട് ഒരു ബന്ധമുണ്ടാവില്ല. ലഹരി പണ്ട് കഴിക്കാത്തവരും കഴിച്ചവരും എന്തായാലും അവർ ഉടനെ ഒരു കൊല്ലത്തിനൊന്നും കഴിക്കാൻ പോകുന്നില്ല. അതായത് മദ്യപാനത്തിൻ്റെ ആ വലിയൊരു ആകർഷണത കുറഞ്ഞ് അനുഭവപ്പെടും. അത് നല്ലൊരു കാര്യമാണ്, ആ കുടുംബം രക്ഷപ്പെടും. പിന്നെ എന്താണെങ്കിൽ പലർക്കും പല വഴിപാടുകളൊക്കെ നടന്നിട്ടുണ്ടാവും, അതൊക്കെ കഴിക്കുക, മാതാപിതാക്കളെ പോയി കാണുക. കുടുംബത്തിൽ ഇപ്പോൾ വീട്ടിലുള്ള മാതാപിതാക്കളെ കാണിച്ചാൽ പ്രായമായവരും അവിടെ ഉണ്ടാവാം. ആർക്കെങ്കിലും ചെറിയൊരു രോഗം വന്നാൽ പോലും അവരുടെ ആ രോഗത്തെ അവഗണിക്കരുത്. കുറച്ച് രണ്ട് ദിവസം കൊണ്ടും ഭേദമായിട്ടില്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യുക, വിദഗ്ധ പരിശോധന നടത്തിക്കുക, എന്നിട്ട് നല്ല ചികിത്സ നടത്തുക. അത് കുടുംബത്തിൽ പ്രായമായ ആൾക്കാർക്കും കുട്ടികൾക്കായാലും അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം കുടുംബത്തിൽ രോഗാധിക്യം ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ്. പല കീടങ്ങളും നമ്മളെ കടിക്കാം. കൊതു കടിച്ചാലും കുഴപ്പം, നായ കടിച്ചാലും കുഴപ്പം, സർപ്പം കടിച്ചാലും കുഴപ്പം, എല്ലാം കുഴപ്പത്തിൻ്റെ മയപ്പക്കടി ശ്രദ്ധിക്കണം. അത് കൊതു കടിച്ചാൽ തന്നെ ആളെ കൊല്ലാൾ കഴിവിനും ഒരു കൊതുവുണ്ട്. കാരണം അവർക്ക് ഈ കൊതു കടി കിട്ടിയ ആൾക്കാർക്ക് അവരുടെ ആ മറ്റൊരാളുടെ നിന്ന് കിട്ടിയ ആ പനിയുടെ ആ ബീജം അല്ലെങ്കിൽ പനിയുടെ വൈറസ് ഈ കൊതു കടിച്ച് ഇയാൾക്ക് കിട്ടും. അങ്ങനെ എവിടെയും പോകാണ്ട് ഇവിടെ തന്നെ വീട്ടിൽ ഒതുങ്ങിക്കൊടുന്ന ഒരാൾക്ക് ആ ഡെങ്കേ ജ്വരം പോലുള്ള പനികളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് വരിക. അതുമായി ചെറിയൊരു മുറിയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാരമാക്കിയില്ലെങ്കിലും ഇന്നത്തെ കാലത്തെ വിഷത്തിൻ്റെ അംശം കൊണ്ട് അതൊക്കെ ടെറ്റാനസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോയിട്ട് പേടിപ്പിക്കുകയല്ല. അങ്ങനെ കണ്ടെങ്കിലും ഈ പുണർന്ന നക്ഷത്രക്കാർക്ക് അതൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എല്ലാ ആപത്തുകളിൽ നിന്നും അവർ രക്ഷ നേടാൻ ദൈവാനുഗ്രഹമാർക്ക് ധാരാളമുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം, ധർമ്മദൈവപ്രീതിയൊക്കെ ഇവരെ എന്നും അനുഗ്രഹിച്ചും കൊണ്ടിരിക്കുകയാണ്. പുണ്യതീർത്ഥങ്ങളിൽ പോയിട്ട് സ്നാനം ചെയ്ത് ബലിതർപ്പണങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ചെയ്യണവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്ന കഥകളൊക്കെ നോർത്ത് ഇന്ത്യയിൽ ധാരാളമാണ്. അപ്പോൾ അതോടൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഒരു ആരോഗ്യം കൂടിക്കൂടി വരും. പലതിക്കലും കാണാൻ എന്തും ചെയ്യാനുള്ള ഒരു സന്നദ്ധ മനോഭാവം അവർക്കുണ്ടാവും. മര്യാദയൊക്കെ പറഞ്ഞ മര്യാദ അല്ലെങ്കിൽ ഒബീഡിയൻസ് അനുസരണശീലം ഇതൊക്കെ അവർക്കുണ്ടാവും. അപ്പം നല്ല സ്വഭാവക്കാരാവാൻ വേണ്ടിയിട്ടും ഇവർക്ക് ഈ വക സ്ഥലങ്ങളൊക്കെ പോകാൻ ഭാഗ്യം കിട്ടുക, അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് വേറെ ഒരു കാര്യം കൂടി, കലാപരിപാടികൾ. അതറിയുന്നവർക്ക്, കലാകാരന്മാർക്കും ശാസ്ത്രജ്ഞർക്കും മെച്ചമുള്ള ഒരു കാലഘട്ടമാണ്. ശാസ്ത്രജ്ഞരാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാരും ശാസ്ത്രം പഠിച്ചവരാണ്, എൻജിനീയറിങ്ങും ശാസ്ത്രം പഠിച്ചവരാളാണ്. കലാകാരന്മാർക്ക് അതുപോലെ തന്നെ ഈ സാഹിത്യകാരന്മാർക്കും വലിയ അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം മീഡിയസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഒരു പാട്ട് ഒരിക്കലും ഒരാൾ പാടിക്കഴിഞ്ഞാൽ അതപ്പം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് എത്രയോ കോപ്പികൾ മാധ്യമങ്ങളിലൊക്കെ പകർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കാൻ സാധിക്കുന്നു. അത് നിസ്സാരമൊരു കാര്യമല്ല. പണ്ടൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണം. ഇപ്പോൾ തിയേറ്ററിലൊന്നും പോകേണ്ട കാര്യമില്ല, മൊബൈൽ ഫോൺ തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കാം. അതല്ലെങ്കിൽ വീട്ടിലത്തെ ടി വിയിൽ നമുക്ക് ഏത് ചാനലെടുക്കണം വെച്ചാൽ അതിനനുസരിച്ച് നല്ല സിനിമ കാണാം. അപ്പോൾ സംഗീതം ഒരാൾക്ക് നന്നായി പാടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ നന്നായി അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കല്. അതാണ് ഞാൻ പ്രത്യേകം പറയണത്. നമ്മൾ നിസ്സാര ഒരാൾക്കാരല്ല. പണ്ടത്തെ ഇതൊന്നും വിചാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് ടി വി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേപ്പെട്ട് നോക്കില്ലല്ലോ. ഞാൻ റേഡിയോ തന്നെ എനിക്കൊരു 10-12 വയസ്സ് മുതൽക്കാണ് അതൊക്കെ ഒന്ന് കേൾക്കാൻ തന്നെ കഴിഞ്ഞത്, എവിടെയും എന്നെ കൊണ്ടുപോകാറില്ല. പിന്നെ സംഗീതം പഠിക്കുക. സംഗീതം ഈ ഒഴിവ് സമയങ്ങളൊക്കെ നമുക്ക് ആദ്യം പഠിക്കാം. പ്രത്യേകിച്ചും ഈ ചിങ്ങമാസം, കന്നിമാസം, തുലാമാസത്തിലൊക്കെ സംഗീതമൊക്കെ പഠിക്കാൻ നല്ലതാണ്. നവരാത്രി കാലമൊക്കെ അതിന് പറ്റിയ കാലഘട്ടമാണ്. സംഗീതം പഠിക്കുക, യോഗ പഠിക്കുക. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അതൊന്നും വലിയ പറയേണ്ട കാര്യമുള്ളതല്ല ജ്യോത്സ്യത്തിൽ. എന്നാലും യോഗ പഠിക്കുക, അത് വളരെ നല്ലതാണ്. ആയുസ് കൂട്ടാനും ഉള്ള ദിവസങ്ങൾ ആരോഗ്യകരമാരായി ജീവിക്കാനും പഠിക്കേണ്ട വലിയ ഒരു വിഷയമാണ് യോഗ.
അതിന് അന്തമില്ല. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്തൊന്നും വേണം തോന്നും. അങ്ങനെ ആദ്യത്തെങ്കിൽ കുറച്ച് ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ചാൽ തന്നെ അവർക്ക് സ്വയമായിട്ട് തന്നെ ചില ബോധങ്ങൾ വരും. അങ്ങനെ ചെയ്ത് നോക്കിയാലോ, കാലിങ്ങനെ വെച്ചാലോ, കൈ അങ്ങനെ നോക്കിയാലോ, ശ്വാസം ഇങ്ങനെ വിട്ടാലോ എന്നുള്ളൊരു തോന്നല് അത് അവരെ ഉത്ബോധിപ്പിക്കുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടും പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അതാണ് യോഗ പഠിപ്പിക്കുക. പിന്നെ ചിലർക്ക് സംഗീതമാണെന്നുണ്ടാവും, ചിലർക്ക് പാചകം പഠിക്കേണ്ടി വരും. അതിഷ്ടം ചിലർക്ക്. അപ്പോൾ പാചകത്തും മനസ്സിലാക്കാൻ പറ്റിയതാണ്. പിന്നെ നീന്തൽ, പലർക്കും ഈ നീന്തൽ വശമില്ലാത്തവരാണ്. പണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ആൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസം തറ പറന്നൊക്കെ പഠിപ്പിക്കണം, അതില്ലെങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും. ആ എനിക്ക് കിട്ടിയ പ്രസംഗിക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്, നീന്തൽ നിർബന്ധമാണ്. നീന്തൽ അറിയാത്ത എത്ര ആൾക്കാരാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ നീന്തലാണ് നമ്മുടെ ജീവൻ രക്ഷിക്കലാണല്ലോ ആദ്യത്തെ കർമ്മം. അതുകൊണ്ട് നീന്തലും പഠിക്കപ്പം, നീന്തൽ, സംഗീതം, പിന്നെ നൃത്തം, ഇതെല്ലാം പഠിക്കുക. പിന്നെ വാഹനം ഓടിക്കാൻ പലർക്കും അറിയില്ല, അവരൊക്കെ അതൊക്കെ ഓടിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ആ നിയമങ്ങളെയും പഠിക്കുക. ഒരു വാഹനം എതിരായിട്ട് ശരിയല്ലാണ്ട് വന്നാൽ അതിങ്ങനെയാണെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം അങ്ങനെ പല പുതിയ വിദ്യാഭ്യാസം എന്ന് പറയാൻ വയ്യ, പഴയ വിദ്യാഭ്യാസം തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ചെയ്യാൻ കഴിയും. ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റും, ആ പഠിച്ചതിനെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ആയുസ് നീട്ടാനും സന്തോഷം ഉണ്ടാവാനും ആപത്തുകൾ ഒഴിക്കാനും വളരെ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നത്തെ ഒരു പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ അലച്ചിലുണ്ടാവുമെന്ന് പറഞ്ഞു, അത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്യർക്ക് വേണ്ടിയിട്ടാണ്. ചില സംഘടനകളിലൊക്കെ ചിലവരെ പിടിച്ചിട്ട് അതിൻ്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആളാക്കിയിട്ട് പിരിവൊക്കെ നിങ്ങൾ നടത്തണം പറഞ്ഞാൽ ആ സംഘടനയോട് എതിർത്ത് നിൽക്കണ്ട വിചാരിച്ച് പലരും അത് സുമോളും, ആ ഞാൻ അങ്ങനെ ആയിക്കോളാന്ന് പറഞ്ഞു. പക്ഷേ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഈ കാശൊക്കെ അല്ലെങ്കിൽ കുടിശ്ശൊക്കെ തരാളുകളുടെ അടുത്തൊക്കെ പോയിട്ട് അതൊക്കെ ചോദിക്കുക. വരുമാനം ആദ്യം കിട്ടിയ രണ്ടോ മൂന്നോ വട്ടം പ്രാവശ്യം പോയാൽ മാത്രമാണ് അത് കിട്ടുക. അതൊക്കെ പോയി അതൊക്കെ നേടിയെടുക്കുക. അങ്ങനെ പല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരതൊക്കെ ചെയ്ത ഇവരോട് എല്ലാവർക്കും ഒരു ബഹുമാനം കൂടും. വിശപ്പ് സഹിച്ചും കൊണ്ടാണ് പലരും ഇതൊക്കെ പോയി ചെയ്യുന്നത്. വീട് വിട്ടാൽ പിന്നെ നല്ല ഭക്ഷണം കഴിക്കാവുന്ന സ്ഥലങ്ങൾ കണ്ടെത്തില്ലേ? ചില വീടുകളിൽ പോയിട്ട് വെള്ളം തന്നെ ചോദിക്കാൻ ഒരു മടിയുള്ളവരുണ്ടാവും. അങ്ങനെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മന്യർക്ക് വേണ്ടിയിട്ട് അശ്രാന്തമായിട്ട് പരിശ്രമം നടത്തുന്ന വ്യക്തികളാണ് ഇന്ന് പലരും. ചില സംഘടനകൾക്കുള്ള ആൾക്കാർ അധികം നല്ല ആൾക്കാരാണ്. സത്സംഗം അവർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ്. നല്ല ക്ഷേത്രങ്ങൾ വഴി തൊഴുക, നല്ല ആൾക്കാരായിട്ട് പെരുമാറാൻ നോക്കുക. അത്യാവശ്യം ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. നല്ലൊരു ചായ ഉണ്ടാക്കണം വെച്ചാൽ വേറെ ആളെ ആശ്രയിക്കാതെ. ഇതൊക്കെ അന്യ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുക. അപ്പോൾ ജീവിതത്തിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ്. സർവത്ര ഗുണങ്ങളുണ്ടെന്ന് വെച്ചാൽ ചില ഗുണങ്ങളൊക്കെ പറയുന്നത് പാചകം അടക്കം പറയുന്നത് ജ്യോത്സ്യത്തിൽ കേട്ടോ. പാചകം മോശമല്ല. അതുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ പാചകമാവാം. പണ്ടൊക്കെ നല്ല ദഹനക്കാരൊക്കെ ആണുങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റി അതെല്ലാം മാറ്റിയിട്ട് സ്ത്രീകൾക്ക് ആ ഫീൽഡ് കടന്ന് പിടിച്ചിരിക്കുന്നു. എന്തായാലും നല്ലത് തന്നെ. പിന്നെ സൗഖ്യം ഉണ്ടാവണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതെപ്പോഴും നന്നായിക്കൊള്ളുന്നില്ല. ആ സൗഖ്യം നമുക്കില്ലെങ്കിൽ ആപത്തുകളൊക്കെ വരുമെന്നുള്ള ഭയമുണ്ടെങ്കിൽ തന്നെ നമ്മൾ നാമജപം, ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, കൃത്യസമയം വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥനകൾ നടത്തുക, ഏകാന്ത ചിത്തനായിട്ട് അത് പ്രാർത്ഥിക്കുക, അതിനൊക്കെ ഫലമുണ്ട്. ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായതേ തൽശാന്തിർ ഔഷധർ ധ്യാനർ ജപ ഹോമാർച്ചനാധിപി എന്നാണ്. ഇപ്പോൾ ജന്മാന്തരകൃതങ്ങളായിട്ട് ആ പാപം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. ജനിക്കുമ്പോൾ കുട്ടികൾക്ക് പാപവും പുണ്യവും തുല്യ എന്നൊക്കെ പറയണത് കാര്യമുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തനം അനുസരിച്ച് നമ്മൾ പാപം കൂട്ടാം അല്ലെങ്കിൽ പുണ്യം കൂട്ടാം, അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ മോശമായ ഫലങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് തൽശാന്തിർ ഔഷധം കഴിക്കുക രോഗം വന്നാൽ. പിന്നെ ധ്യാനം, ജപം, അത് രണ്ടും രണ്ടാണ്. ജപം, ഹോമം, നമ്മൾ മൃത്യുഞ്ജ ഹോമം നടത്തുക അല്ലെങ്കിൽ സുദർശന ഹോമം നടത്തുക, അത് ഹോമങ്ങൾ ധാരാളം ഉണ്ട്, അത് നടത്തുക. ഹോമം, അർച്ചന, അർച്ചന നടത്തുക, ഇതൊക്കെ പരിഹാരക്രിയകളാണ്. അപ്പോൾ അതിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പണ്ട് ഇതിനൊന്നും ഒരു സാഹചര്യങ്ങളോ മറ്റോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അതൊന്നും അത്ര ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്ന് അതിനെപ്പറ്റി ജ്ഞാനമുള്ള വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ അതെല്ലാം ചെയ്യുകയാണ്. ഇപ്പം തന്നെ പഠിച്ചു വരികയാണ് വേണ്ടത്. അടുത്ത് നമ്മൾ പരിഹാരക്രിയ പറയുമ്പോൾ അതൊന്ന് കൂടുതൽ നമുക്ക് പറയാൻ നോക്കാം. എന്നാലും ഈ പുണർന്ന നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാനുള്ള വകകൾ ധാരാളമുണ്ട്. അവർക്ക് ദുഃഖിക്കാനുള്ള സമയമല്ല ഈ വർഷത്തെ അധികമായിട്ട് കാണുന്നത്. പിന്നെ പ്രമാണങ്ങളിലൊക്കെ ഒപ്പിടുക, വിലപ്പെട്ട പ്രമാണങ്ങളിലൊക്കെ ഒപ്പിടേണ്ടി വരും. അവനൊരു കുടുംബത്തെ ആയാലും ജോലിസ്ഥലത്തായാലും അതൊക്കെ വേണ്ടി വരാം. വളരെ കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഇവർ യാദൃച്ഛയായിട്ട് കണ്ടുമുട്ടും, അവരായിട്ട് പരിചയപ്പെടാൻ തുടങ്ങും, ആ പരിചയം സൗഹൃദത്തിലെത്തും. അങ്ങനെ തന്നെ അവരെ ഈ വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ വിരാജിക്കുന്ന വ്യക്തികൾക്ക് ഇയാളെ ഇടയ്ക്ക് കാണണം, വർത്തമാനം പറയണമെന്നൊക്കെ തോന്നും. അങ്ങനെ ആ ബന്ധം ദൃഢീകരിക്കും. അതുകൊണ്ട് പല നേട്ടങ്ങളും കൊയ്യുവാൻ കഴിയുന്നതാണ്.
അതാണ് ഓരോരുത്തരുടെ ആ സ്വഭാവങ്ങളോ കണ്ടാൽ വലിയ ആൾക്കാർക്കോ വളരെയധികം ഉയർന്ന നിലയിലിരിക്കുന്ന ആൾക്കാർക്കോ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇയാൾ മോശക്കാരനാണോ തലവനാണെന്ന് അറിയാൻ കഴിയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പിന്നെ വാഹനം, വസ്തുവാഹന ലഭ്യത, വാഹനം ഇപ്പോൾ ഇല്ലാത്തവരൊക്കെ ചുരുങ്ങും. വാഹനം എന്നൊരു വാക്കിൽ പറഞ്ഞാൽ പോരാ, അത് മൂന്ന് ചക്രമുള്ളതാണോ നാല് ചക്രമുള്ളതാണോ, പണ്ട് അങ്ങനെയൊക്കെ പറയും. പറയാത്തതെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ ചക്രം വേണം, നിർബന്ധമാണ്. ഇത്രയൊക്കെ നല്ലൊരു കാര്യങ്ങൾ നടത്താവുന്ന ഒരു കാലഘട്ടമാണ് ഈ കൊണ്ടുള്ള നക്ഷത്രക്കാർക്ക്. അവർ വേണ്ടവരെ ബഹുമാനിക്കുക, ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, ഗുരുജനപ്രീതി കൈവരിക്കുക, ഈശ്വരാധീനം കൂടുതൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അധികം അസത്യം പറയാതെ അന്യരെ ദ്രോഹിക്കാതെ അവനവൻ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഈശ്വര പ്രാർത്ഥന ചെയ്ത് വീട്ടുകാരെയെല്ലാം നോക്കി നല്ല ദാമ്പത്യം നിലനിർത്താൻ നോക്കുക. ഇപ്പോൾ ഒരു പ്രണയമൊക്കെ നശിച്ചു പോയാലും വീണ്ടും അതിലും നല്ലതായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജീവിത സൗഭാഗ്യം ഉണ്ടാവാനുള്ള എല്ലാ വഴികളും പുണർന്ന നക്ഷത്രക്കാർക്കുണ്ട്. പാരായണം ചെയ്യുക, പുതിയ സർഗസൃഷ്ടികൾ അവരുണ്ടാക്കണം. അതായത് ഇപ്പോൾ കവിത എഴുതുകയാണെങ്കിൽ കവിത, അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതുക, അല്ലെങ്കിൽ കഥ എഴുതുക, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക, പിന്നെ നല്ല സംഗീതം ആലപിക്കാനുള്ള ശക്തി ഉണ്ടാവുക. അങ്ങനെ കലാ മത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും ഇവർ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്താം സാധ്യത ഏറിയ നക്ഷത്രക്കാരാണ് പുണർന്ന നക്ഷത്രക്കാർ. അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സന്തോഷത്തോടെ നീങ്ങാം. വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഉണ്ടാവാനും പോകുന്നില്ല. എങ്കിലും ഈ പ്രകൃതിക്ഷോഭം മൂലം പലരെയും സഹായിക്കേണ്ടി വരാം. അവരെ ആപത്തു നിന്ന് രക്ഷപ്പെടുക, ആയുസ് ഉണ്ടാക്കാൻ നോക്കുക, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആദ്യം തന്നെ ജീവൻ നിലനിർത്താൻ നോക്കുക. അത് കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ കിട്ടാൻ വഴി നോക്കുക, താമസം പാർപ്പിടങ്ങളൊക്കെ സൗകര്യം ചെയ്തിട്ട് അവർക്കൊക്കെ എത്തിക്കുക. അങ്ങനെ പല നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരവസരവും വന്നു ചേരും. അതും പുണർന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യമാണ്. ഇനി അവർ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. പുണർന്ന നക്ഷത്രക്കാർക്ക് ശിവഭജനം ചെയ്താൽ അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രീരാമനെ ഭജിക്കൽ വളരെ നല്ലതാണ്. ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോയി എന്താണ് വഴിപാട്? അതൊക്കെ ചിലർ ചോദിക്കും. ശ്രീരാമക്ഷേത്രത്തിൽ പോയാൽ വഴിപാട് പാലഭിഷേകം, പാൽപായസ നിവേദ്യം, അതുമാതിരി തന്നെ ചില മീൻ കിട്ടുക എന്നുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അരി മീനിനൊക്കെ കൊടുക്കുക, പിന്നെ കഥന വെടി അത് നടക്കുക, പിന്നെ അവിടെ ഹനുമാൻ പ്രതിഷ്ഠ, എവിടെ എവിടെയൊക്കെ ശ്രീരാമുണ്ട് അവിടെയൊക്കെ ഹനുമാൻ ഉണ്ടെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അപ്പോൾ ഹനുമാൻ അഭിനിവേദ്യം നടത്തുക, അങ്ങനെ പല വഴിപാടുകളും കഴിക്കാം. അപ്പോൾ പിന്നെ പായസങ്ങൾ വേറെ, ശർക്കര പായസം ആണെങ്കിൽ അങ്ങനെ. അഭിനിവേദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീരാമന്. വീണ്ടും ചില വഴിപാടുകളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോയി കണ്ടമാനം വഴിപാടുകൾ ചെയ്യാം. ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കൊണ്ടൊക്കെ തുലാഭാരം നടത്തുക. പിന്നെ ചില പ്രത്യേക പുഷ്പാഞ്ജലി, ഭാഗ്യസുക്തം പുഷ്പാഞ്ജലി പോലെയുള്ളത് ഒക്കെ നടത്തുക. ശ്രീരാമൻ്റെ അടുത്ത് പോയാലും അത് സംവാദ സുക്തം പുഷ്പാഞ്ജലി അതൊക്കെ നടത്തുക. അതായത് ഐകമത്യ സുക്തം പുഷ്പാഞ്ജലി, അങ്ങനെ പുഷ്പാഞ്ജലികളൊക്കെ നമ്മുടെ ഇഷ്ടപ്പോലെ, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ ചാർത്ത പ്രകാരമൊക്കെ നടത്താം. അതിനൊന്നും പ്രയാസമുള്ള ഒരു കാലഘട്ടമല്ല എന്ന്. അതുപോലെ തന്നെ ശ്രീരാമക്ഷേത്രത്തിൽ കഴിഞ്ഞ രാമക്ഷേത്രത്തിൽ പോയാൽ അവിടെ വഴിപാട് കഴിക്കേണ്ടത് ഈ ശിവക്ഷേത്രത്തിൽ പോയാൽ കഴിക്കേണ്ട വഴിപാട് ആദ്യം തന്നെ ധാര പിൻവളക്ക്, പിന്നെ വേണ്ടത് പാൽപ്പായസം, ഇളനീര് അഭിഷേകം ഇതൊക്കെ ചെയ്യുക. പിന്നെ അവിലേമലരെ അപ്പം മട ഇതൊക്കെ ആവാം. ഇതൊക്കെ വളരെ നിർബന്ധമായ കാര്യമാണ്. ആയുസ് കൂട്ടാൻ വേണ്ടി ശിവനൊക്കെ എള്ളുകൊണ്ട് തിലാഭാരം നടത്തുക എന്നൊക്കെ പണ്ടേ പറയാറുണ്ട്. അതൊക്കെ അവനവൻ്റെ ആവശ്യം പോലെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതൊക്കെ ചെയ്യുന്നതും ആരെയും കിട്ടിയില്ലെങ്കിലും അതൊക്കെ സ്വയം ചെയ്തുകൊണ്ടും അത് വലിയൊരു കുഴപ്പമുള്ള കാര്യങ്ങളല്ല. പിന്നെ എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ എന്തൊക്കെ ഒഴിവാടാന്നുള്ളത്, താമരപ്പൂവ് സമർപ്പണം, പാൽപ്പായസം നിവേദ്യം, ത്രിമധുരം നിവേദിക്കുക, പഴം പഞ്ചസാര നിവേദിക്കുക, പിന്നെ ഇഷ്ടവസ്തുക്കളെ കൊണ്ടൊക്കെ തുലാഭാരം നടത്തുക, പിന്നെ ചില ദോഷങ്ങളെ പോകാൻ വേണ്ടിയിട്ട് കണ്ണ് വാഹനങ്ങൾ എടുത്തു വയ്ക്കുക, കണ്ണെടുത്ത് വയ്ക്കുക, കൊടമണി എടുത്തു വയ്ക്കുക, ആനയുടെ പ്രതിമ എടുത്തു വയ്ക്കുക, കാമധേനു പ്രതിമ എടുത്തു വയ്ക്കുക, ഗ്രഹത്തിൻ്റെ പ്രതിമ എടുത്തു വയ്ക്കുക, അങ്ങനെ അനവധി പ്രതിമകൾ എടുത്തിട്ടും കുറേ ദോഷങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടമുള്ള വസ്തുക്കളെ കൊണ്ട് തുലാഭാരം നടത്താം. ഈ താമരപ്പൂവ്, കദളിപ്പഴമൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളതാണ്. ഓടപ്പള്ളി വയ്ക്കും, ചിലവരെ പട്ടുകോണം വയ്ക്കും, മഞ്ഞപ്പാവ് കൊണ്ട് വയ്ക്കുമൊക്കെ. ഗുരുവായൂരപ്പനൊക്കെ ധാരാളം പതിവുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രം എവിടെയായാലും അതൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ചിലവർ ഹനുമാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വെറ്റില കൊണ്ട് മാല ചാർത്തുക, ത്രിമധുരം നിവേദിക്കുക, അതൊക്കെ വളരെ നവിൽ നിവേദിക്കുക, അതൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. അങ്ങനെ ഓരോരോ ദൈവങ്ങളുടെ അടുത്ത് പോയാൽ ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. ക്ഷേത്രത്തിൽ ആളോട് നിശ്ചയമില്ലാത്ത ചോദിച്ചാൽ അവരത് പറഞ്ഞുതരും.
പിന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദേവനുണ്ട്, ആ ദേവൻ ദക്ഷിണാമൂർത്തിയാണ്. ആ ദേവനെ കോവളമാല ചാർത്തുക, ആ മൃത്യുഞ്ഞോമൊക്കെ നടത്തുക, വൈകുന്നേരം മറ്റു സമയത്തൊക്കെ നിവേദ്യത്തിന് നടക്കാനുള്ള പൈസകളോ മറ്റൊക്കെ കൊടുക്കുക, ധാര കഴിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്താൽ നമുക്ക് ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. പിന്നെ സർപ്പങ്ങൾക്കൊക്കെ സർപ്പബലി നടത്തുക, അതിനൊന്നും വലിയ കഥകളായിട്ട് ചെലവഴിക്കേണ്ട. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് പോയാൽ ഈ വെള്ളി കൊണ്ടോ മറ്റോ ചെറിയ വേലി സമർപ്പിക്കുക, പാലാഭിഷേകം നടത്തുക, പനീരാഭിഷേകം നടത്തുക, പിന്നെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തുക, പഞ്ചാമൃതം നിവേദിക്കുക, അങ്ങനെ പല വഴിപാടുകളുമുണ്ട്. ചിലവർക്ക് കാവടി സമർപ്പിക്കുക, അങ്ങനെ പലതുമുണ്ട്. അതൊക്കെ നമ്മുടെ ദോഷകാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യാവുന്ന പരിഹാരങ്ങളാണ്. ഈ വക പരിഹാരങ്ങളെല്ലാം ചെയ്താൽ പുണർവ നക്ഷത്രക്കാർക്ക് പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി കിട്ടും. വളരെ നല്ലൊരു കാലഘട്ടമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊക്കെ ഈ പ്രളയത്തിൻ്റെ ഒരു നിസ്സാര ദോഷാംശം കിടക്കും, കാറ്റിൻ്റെ ദോഷങ്ങളുണ്ട്. തോണിയോ അല്ലെങ്കിൽ ബോട്ടൊക്കെ കടലിൽ പോയാൽ അത് സുരക്ഷിതമായിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. അതിനൊക്കെ വല്ല വിഘ്നങ്ങളുണ്ടാവുക മുഴുവൻ നമുക്ക് പറയാൻ വയ്യ. നിസ്സാര തോതിൽ ചില ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ല എന്ന് പറയാൻ വയ്യ. അതിനൊക്കെ അതിജീവിച്ച് നല്ല സുന്ദരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.